വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ടോപ്പിക്കായിട്ട് ടോപ്പ് ഡൗൺ ഡിസൈനും അതുപോലെ ബോട്ടം അപ്പ് ഡിസൈനുമാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കായിട്ട് നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പം ഫേസസ് ഇൻ പ്രോഗ്രാമിങ്ങിൽ ഏഴ് ഭാഗങ്ങളായിട്ട് ഫേസസിനെ തിരിച്ചിട്ടുണ്ട്. അതിലെ ഒന്നാമത്തെ ഇതിനെ നമ്മൾ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയും. രണ്ടാമത്തേത് ആൽഗരിതം ഫ്ലോ ചാർട്ട് പ്രിപ്പയർ ചെയ്ത് പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. മൂന്ന് റൈറ്റ് ഡൗൺ എ കോഡ് യൂസിങ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, കോഡിംഗ് എന്ന് നമ്മൾ പറയും. നാല് ട്രാൻസ്ലേഷൻ ഓഫ് ദ കോഡ് ഫ്രം ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു ലോ ലെവൽ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ എന്ന് പറയും. അപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രോഗ്രാമിനകത്ത് എറേഴ്സ് ഉണ്ടെങ്കിൽ ആ എറേഴ്സിനെ കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീബഗ്ഗിംഗ് എന്ന് പറയുന്നത്. ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എഴുതിയ പ്രോഗ്രാം കറക്റ്റ് ആക്കി കഴിഞ്ഞ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്ത് നോക്കുമ്പോൾ വി വിൽ ബി ടെസ്റ്റിംഗ് ഇറ്റ്. അപ്പോൾ എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറയും. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പിനെ ഒന്ന് മനസ്സിലാക്കാം. പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ. ഈ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷനിൽ എന്തൊക്കെ തരത്തിലുള്ള ഡാറ്റ വേണമെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു. ആ ഡാറ്റ ഏത് ടൈപ്പാണ്, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, എന്ത് ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്, ഏത് തരത്തിലുള്ള ആക്ടിവിറ്റീസ് അതിനകത്ത് ഉണ്ട്, ഏത് തരത്തിലുള്ള ഔട്ട്പുട്ട് നമുക്ക് വേണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷനകത്ത് നമ്മൾ പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൺവിൻസ് ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫേസിലേക്ക് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ മിക്കവാറും എല്ലാ പ്രോഗ്രാമേഴ്സ് യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ്, ഒന്ന് ആൽഗരിതം, രണ്ട് ഫ്ലോ ചാർട്ട്. അപ്പം ഇവിടെ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കൃത്യതയാർന്ന ഒരു പ്രൊസീജിയർ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുകയാണ്. അപ്പം ആൽഗരിതം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു സോൾവ് എ പ്രോബ്ലം. അതുപോലെ തന്നെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൽഗരിതം എന്ന് പറയുന്നതാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് വേറെ ചില വീഡിയോസിൽ കൂടുതലായിട്ട് പരിചയപ്പെടാൻ സാധിക്കും. അപ്പം നമ്മൾ മൂന്നാമത്തെ ഇതിലേക്ക് വരികയാണ്, കോഡിംഗ് ദ പ്രോഗ്രാം എന്ന് പറയും. മൂന്നാമത്തെ കോഡിംഗ് എന്ന് പറയും. ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജിൻ്റെ സഹായത്തോടെ നമ്മൾ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് എഴുതുന്ന പ്രോസസ്സിനെയാണ് കോഡിംഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ കോഡ് എഴുതി കഴിഞ്ഞാൽ അത് ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് ലോ ലെവൽ ലാംഗ്വേജിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. ആ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സിന് പറയുന്ന പേരാണ് കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ. അപ്പം സോഴ്സ് കോഡിൽ നിന്ന് ഒബ്ജക്റ്റ് കോഡിലേക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ നടത്തുന്നത് കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്ററാണ്. ഈ സമയത്ത് ചിലപ്പോൾ എറേഴ്സ് ഒക്കെ ഉണ്ടാകാം, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ്, ടൈപ്പിംഗ് എറേഴ്സ്, അങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്കുകൾ വരാം. അപ്പോൾ ആ എറേഴ്സിനെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നതാണ് അടുത്ത പ്രോസസ്സ് ഡീബഗ്ഗിംഗ് എന്ന് പറയും. അപ്പം പ്രോഗ്രാം എഴുതുന്നത് നമ്മളാണ്. അപ്പോൾ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ നിർമ്മിതമായ തെറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ എപ്പോഴും പ്രോഗ്രാമിനകത്ത് ഉണ്ട്. അപ്പം ഈ പ്രോഗ്രാമിംഗ് എറേഴ്സിനെ നമ്മൾ പറയുന്ന പേര് ബഗ്സ് എന്നാണ്. ബഗ്സ്, BUGS, ബഗ്സ്. അതുകൊണ്ട് തന്നെ ഈ തെറ്റുകളെ തിരുത്താനുള്ള പ്രോസസ്സിന് പറയുന്ന, അതിനെ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് തിരുത്താനുള്ള പ്രോസസ്സിന് പറയുന്ന പേര് ഡീബഗ്ഗിംഗ് എന്നാണ്. ജനറലായിട്ട് രണ്ട് തരത്തിലുള്ള എറേഴ്സാണ്, സിൻടാക്സ് എറേഴ്സും ലോജിക്കൽ എറേഴ്സും. ഇപ്പം നമ്മൾ പ്രോഗ്രാമിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനം സെമി കോളൻ ഇടാൻ മറന്നുപോയി, അല്ലെങ്കിൽ ഒരു കീ വേർഡ് എടുത്ത് വേരിയബിളായിട്ട് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻറ്റിജർ അല്ലെങ്കിൽ ക്യാരക്ടർ ആ ഡാറ്റ ടൈപ്പ് എഴുതാൻ മറന്നു പോകുന്നു, ഇങ്ങനെയുള്ളതിനെയൊക്കെ അപ്പോൾ റൂൾസ് ഓഫ്
സിൻടാക്സ് അല്ലെങ്കിൽ റൂൾസ് അതിനെ നമ്മൾ പാലിക്കാതെ വരുന്നു. അങ്ങനെയുള്ള എറേഴ്സിനെയാണ് സിൻടാക്സ് എറേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു പ്രോഗ്രാമർ എഴുതുന്ന പ്രോഗ്രാമിലെ ലോജിക്കൽ, അതായത് ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് പ്രോഗ്രാമിംഗ് ലോജിക്, അങ്ങനെയാണ് ലോജിക്കൽ എറേഴ്സിന് നമ്മൾ പറയുന്നത്. അപ്പം ഇങ്ങനെ രണ്ട് തരം എറേഴ്സ് ആണ് ഉള്ളത്. അപ്പം ഈ എറേഴ്സ് എല്ലാം തിരുത്തി നമ്മൾ ഒബ്ജക്ട് കോഡ് ആക്കി കഴിഞ്ഞാൽ അതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട റിസൾട്ട്സ് ഉണ്ട്. ആ റിസൾട്ട്സിനെ നമ്മൾ നോൺ റിസൾട്ട്സ് എന്നാണ് പറയുന്നത്. കിട്ടേണ്ട റിസൾട്ട്സ് നോൺ റിസൾട്ട്സ് എന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യതിചലിച്ച് ചിലപ്പോൾ വേറെ ചില റിസൾട്ട്സുകളൊക്കെ വരാം. അപ്പോൾ അതിൻ്റെ ആക്യുറസിക്ക് വേണ്ടി, പ്രോഗ്രാമിൻ്റെ ലോജിക്കിൻ്റെ ആക്യുറസിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രോഗ്രാമിനെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ആ രീതിയിലുള്ള ടെസ്റ്റ് ഡാറ്റ കൊടുത്ത് വേണം നമ്മൾ പ്രോഗ്രാമിൻ്റെ ലോജിക്കിനെ ടെസ്റ്റ് ചെയ്യാൻ. റൺ ടൈം എറേഴ്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഒരു നമ്പറിനെ സീറോ വെച്ച് ഡിവൈഡ് ചെയ്യാൻ നോക്കുന്നു. അപ്പം അങ്ങനെയുള്ള എറേഴ്സ് ഒക്കെ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണ്. ലാസ്റ്റ് സ്റ്റെപ്പിനെ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ എന്നാണ് പറയുന്നത്. ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ എത്ര നാളുണ്ടോ ആ സോഫ്റ്റ്വെയറിൻ്റെ അവസാനം വരെയുള്ള ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം അത് രണ്ട് രീതിയിലുള്ള ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. നമ്മളിപ്പം പ്രോഗ്രാം എഴുതുമ്പം തന്നെ സോഴ്സ് കോഡിൻ്റെ കൂടെ കമൻറ്റുകൾ എഴുതും, എക്സ്പ്ലനേഷനൊക്കെ എഴുതാറുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേര് ഇൻറ്റേണൽ ഡോക്യുമെൻറ്റേഷനാണ്. അതിൻ്റെ ഗുണം എന്താന്ന് ചോദിച്ചാൽ പ്രോഗ്രാമിന് എന്താ തെറ്റുകൾ വന്നാൽ ആ തെറ്റുകളെ തിരുത്താനും വേറൊരു വ്യക്തി നോക്കുമ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ കുറിച്ചൊരു ഐഡിയ കിട്ടാനും ഒക്കെയാണ് നമ്മൾ ഇൻറ്റേണൽ ഡോക്യുമെൻറ്റേഷൻ നമ്മൾ കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഡോക്യുമെൻറ്റേഷന് പറയുന്ന പേര് എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ എന്നാണ്. അതായത് നമ്മൾ പ്രോഗ്രാമിനെ കുറിച്ച് ഒരു മാനുവലൊക്കെ എഴുതി വെക്കുന്നു, അല്ലെ യൂസർ മാനുവൽ. ഇപ്പം നമ്മളൊരു വണ്ടി മേടിക്കുമ്പോൾ ആ വണ്ടിക്കകത്തെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു സർവീസ് മാനുവൽ, അതിൻ്റെ കൂടെ ഒരു മാനുവലൊക്കെ കിട്ടാറുണ്ട്. ടയറിൻ്റെ പ്രഷർ എത്രയായിരിക്കണം, അല്ലെങ്കിൽ ആ വണ്ടിയുടെ കീ എവിടെ ഇടേണ്ടത്, ഡോർ എങ്ങനെയാണ് ലോക്ക് ചെയ്യേണ്ടത്, അല്ലെ അതിൻ്റെ ഓഡിയോ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് എന്താണ്, ഒരു ചെറിയ പുസ്തകം നമുക്ക് കിട്ടാറുണ്ട്. അങ്ങനെയുള്ള ഒരു പുസ്തകത്തെയാണ്, അല്ലെ ബുക്ക്ലെറ്റിനെയാണ് നമ്മൾ ഹാർഡ് കോപ്പി, ഇതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ C++ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പല ഓതേഴ്സ് എഴുതിയ പുസ്തകങ്ങൾ അതിനെക്കുറിച്ചുള്ള, അതിനെ മാനുവൽസ് എന്ന് നമുക്ക് പറയാം. അപ്പം അങ്ങനെയുള്ള ഡോക്യുമെൻറ്റേഷനാണ് എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയും. അപ്പം നിങ്ങൾക്ക് ഫേസസ് ഓഫ് പ്രോഗ്രാമിങ് 7 തലമാണ്. ആ 7 തലങ്ങളാണ് നമ്മളിവിടെ ഈ ഒരു ചെറിയ വീഡിയോയിൽ കൂടെ ഇപ്പം നോക്കിയത്. നിങ്ങൾക്ക് അപ്പോൾ ഈ ഫേസസ് ഇൻ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കും. താങ്ക് യു വൺസ് അഗെയിൻ.